സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ആറാമത്തെ പാഠത്തിലേക്ക് പോകാം. ഇന്ന് കുറച്ച് ഫിംഗർ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു പുതിയ പൊസിഷനും കൂടെ പഠിക്കാം. ഇത് സ്വരങ്ങളുടെ പൊസിഷനെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫിംഗർ സ്പീഡാകാൻ വേണ്ടി ഒരു എക്സസൈസാണ് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ നമുക്ക് ഒന്നാം കാലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്പീഡ് ഓപ്പൺ സ, നമ്മൾ വായിക്കാൻ പോകുന്ന ഇതാണ് വായിക്കാൻ പോകുന്നത്. ഇത് ഗായിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം വായിക്കാൻ. മാ ഫോർത്ത് ഫിംഗർ ഉപയോഗിച്ച് വായിക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു വായിക്കുക. കാലത്തിലാണ് നമ്മൾ വായിച്ചത്. ഇനി ഇതിൻ്റെ രണ്ടാം കാലം, സെക്കൻഡ് സ്പീഡ്, അപ്പർ ഹാഫ് ബോ, നമ്മുടെ പകുതി ബോ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പർ ഹാഫ് ബോ സ്പീഡ് തന്നു കഴിഞ്ഞാൽ. അപ്പോൾ ക്വാർട്ടർ ബോ, സരി സ ജി ഗ ജി ഗ മ ഗ മ പ മ പ ദ പ ദ നി ദ നി സ നി സരി സ സരി സ നി സ നി ധനിദ പദ പ മ പ മ
തേർഡ് സ്പീഡ്, നെക്സ്റ്റ് ഫോർത്ത് സ്പീഡ്, നാലാം കാലം. ഇതാണ് ഫോർത്ത് സ്പീഡ്. ഇതിൻ്റെ മേൽക്കാലവും വായിക്കാം. നെക്സ്റ്റ് നമ്മളൊരു പുതിയ പൊസിഷൻ പഠിക്കാൻ പോകും. പായിൽ നിന്ന് തുടങ്ങാം, ഫസ്റ്റ് സ്ട്രിംഗിൽ നിന്ന് തുടങ്ങാം. പ ഓപ്പൺ, ദ, നി, സ, രി വരെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ പ ദ നി കഴിഞ്ഞ് നമ്മൾ ഈ തേർഡ് പൊസിഷനിലേക്ക് ഫിംഗർ ഷിഫ്റ്റ് ചെയ്യും. സ വൺ ഫിംഗർ ഗ്യാപ്പിൽ നമ്മൾ രി വെച്ചു, അടുത്ത സ്വരം വീണ്ടും ഒരു ഫിംഗർ ഗ്യാപ്പിൽ വെച്ചു. അപ്പോൾ ഇത് സ, ഇത് ഹയർ ഒക്ടേവിന് സരി ഗയാണ് വായിക്കുന്നത്. ഇത് സ, രി, ഗ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സ, രി, ഗ. അപ്പോൾ മൂന്ന് പൊസിഷൻ നമ്മൾ ടോപ്പിൽ പഠിച്ചു. സ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, രി ലാസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചു, ഇന്ന് ഗ. അപ്പോൾ ഈ സെയിം പൊസിഷൻ തന്നെ നമുക്ക് സെക്കൻഡ് സ്ട്രിംഗിൽ വായിക്കാം. സ, രി, ഗ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫിംഗർ ഇങ്ങോട്ട് കയറ്റി വെക്കുക. മ, പ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പ, സെയിം ഡിസ്റ്റൻസിൽ തന്നെ നമ്മളിവിടെ തേർഡ് ഫിംഗർ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ദ, ഇവിടെ ഇങ്ങനെ ദായും വായിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ബോ വെച്ച് വായിച്ചു നോക്കാം. ഫസ്റ്റ് പ, ഇത് ഹയർ നോട്ടാണ്, മേസ്തായി. അടുത്ത് ഗ, ഗ, ഗ്യാപ്പ് നോക്കുക, സെയിം ഗ്യാപ്പാണ് രണ്ട് സ്വരങ്ങളും. അടുത്ത് സെയിം പൊസിഷനാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തിരിച്ചു വായിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗായില് നിർത്തി തിരിച്ച് മായെന്ന് നമ്മൾ ഈ ഫിംഗർ തന്നെ ഗായിലേക്ക് ഇറക്കി വെക്കുക. ഗ, ജി, ജി, സെയിം പൊസിഷൻ ഫസ്റ്റ് സ്ട്രിംഗിൽ വായിക്കാം. ഗ, രി, സ, നി, ദ, പ, ഇങ്ങനെ വായിക്കാം. നമ്മൾ രണ്ട് സ്ട്രിങ്ങോട് പഠിക്കാനുണ്ട്, തേർഡും ഫോർത്തും. അപ്പോൾ നമ്മൾ സെയിം ഫസ്റ്റും സെക്കൻഡിലും വായിച്ച സെയിം പൊസിഷൻ തന്നെയാണ് തേർഡിലും ഫോർത്തിലും ഉള്ളത്. അത് ഫോർത്ത് ലോവർ സായാണ് ഫോർത്ത് സ്ട്രിങ്. ഇവിടുന്ന് സ, രി, ഗ, മ, അതിൻ്റെ കണ്ടിന്യൂഷൻ തേർഡ് സ്ട്രിങ് പ, ദ, നി, സ. ഇപ്പം നമ്മൾ ചെയ്ത ഈ ഫസ്റ്റും സെക്കൻഡിലും ചെയ്ത എക്സസൈസ് എല്ലാം തേർഡിലും വായിക്കാം. ഗാ, നീ, സാ,
മന്ത്രസ്ഥായി എന്ന് പറയും. മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ ലോവർ ഒക്ടേവ് നോട്ടുകളാണ്, താഴേക്കുള്ള നോട്ടുകൾ. അപ്പോൾ നമ്മൾ ഈ ഫോർത്ത് സ്ട്രിങ്ങിൽ നിന്ന് വായിക്കാം. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ സാ വരെ, ഇവിടെ വരെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ടോപ്പ് സാ വരെ. പിന്നെ അടുത്തത് ഈ ഈ സാധനയാണ് സെക്കൻഡ് സ്ട്രിങ്ങിൽ നമ്മൾ ഓപ്പൺ വായിക്കുന്നത്. ഇവിടുത്തെ സാധന ഈ സാധനയാണ് സെയിം നമ്മൾ ഓപ്പൺ ഈ സാ വായിക്കുന്നത് സെക്കൻഡ് സ്ട്രിങ്. സെക്കൻഡ് സ്ട്രിങ് തിരിച്ച് ഇതിപ്പോൾ നമ്മൾ രണ്ട് സ്ഥായിലാണ് വായിച്ചത്, മന്ത്രസ്ഥായി മധ്യസ്ഥായി, അതായത് ലോവർ ഒക്ടേവ് മിഡിൽ ഒക്ടേവ്. ഒക്ടേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാ തൊട്ട് അടുത്ത സാ വരെയുള്ള നോട്ടുകളെയാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. സാരി ഗമ പദ നീസ, അങ്ങനെ രണ്ട് ഒക്ടേവ് നമ്മൾ വായിച്ചു. അപ്പോൾ നമ്മൾ ഈ വായിച്ച പൊസിഷൻ ശങ്കരാഭരണം എന്ന രാഗത്തിൻ്റെ റൂട്ടാണ് ശങ്കരാഭരണം. ഇത് ഗമകങ്ങളൊന്നുമില്ല, പ്ലെയിനായിട്ടാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഫിംഗർ എക്സസൈസ് ചെയ്യുക.